ചെയ്യുന്നതെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്, നിങ്ങൾ നോക്കാതെ നോക്കി, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ വരും. അപ്പം ഇതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആര് കണ്ടാലും കുഴപ്പമില്ല, ഇതൊന്നും നമുക്കതൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പം എന്തിനോ വേണ്ടി ഒരു ബെഡ്ഷീറ്റ് അവരുടെ അടുത്ത് പൊതച്ചിട്ടുണ്ടായിരുന്നു. ഐനോസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു കിച്ചൺ റിലേറ്റഡ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലെ ഒരു സ്ത്രീ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള ഇന്നത്തെ ഈ ജനറേഷനിലുള്ള വളരെ ഞെട്ടിക്കുന്ന, എന്നാലോ അതും കേരളത്തിലെ മലയാളി കുട്ടികൾ, അതായത് ബാംഗ്ലൂരിലും അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉള്ള വളരെ വളരെ മോശമായിട്ടുള്ള ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു സംസ്കാരം, പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ ഒരു ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്നവരെ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് തന്നെ ഇതിനെ പറയാം. അപ്പോൾ ആ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ആ ഒരു ഐനോസ് കിച്ചണിലെ ആ മേഡം. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊന്ന് ആദ്യം കാസർഗോഡ് നിന്ന് നമുക്ക് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ എന്ന് പറയുന്നത് നൈറ്റ് ടൈമിലായിരുന്നു കേട്ടോ. ഒരു 6 മണി to 7 മണി ആ ഒരു ടൈമിലാണ് നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ സീറ്റ് 2 സ്ഥലത്തായിട്ടാണ് കിട്ടിയത്. അപ്പം നമുക്ക് ടി ടിയാനോട് പറഞ്ഞ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു സീറ്റിലിരുന്നു. അപ്പം കാസർഗോഡ് നിന്നും ബാംഗ്ലൂരിലേക്കായിരുന്നു ട്രെയിൻ. അങ്ങനെ അവർ ആ ട്രെയിനിലേക്ക് സമയമായി, ആ ട്രെയിനിലേക്ക് കാത്തുനിന്നു, ട്രെയിനിലേക്ക് അവർ കയറി. ടിആർ വന്നിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക്, ഒരു ഫാമിലിയിൽ 1-2 പേര് വന്നിട്ടില്ല. അപ്പം അവിടോട്ട് പോയി സെറ്റ് ചെയ്യാം, അവരോട് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ മതി സീറ്റ് റെഡി ആയി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി. അതേ ബോഗിയിൽ തന്നെയാണ്. അപ്പം അവിടെ പോയിട്ട് അവരോട് സംസാരിച്ച് അത് സെറ്റ് ചെയ്തെടുത്തു. അപ്പം അവരുടെ നമ്മൾ ചെന്നപ്പോൾ ആ നമ്മുടെ നമുക്ക് അവർ തരാമെന്ന് പറഞ്ഞ സീറ്റിൻ്റെ അവിടെ എന്ന് വെച്ചാൽ ലൈറ്റ് ഓഫായിരുന്നു. അപ്പം ഒരു 7 മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യാറില്ലല്ലോ സാധാരണ. ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ലൈറ്റ് ഇട്ടു. അപ്പോൾ അവിടെ ഒരു ബോയും ഗേളും മാത്രമേ ഉള്ളൂ. അവിടെ വേറെ 2 പേരുടെ വരാനുള്ള അവർ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സീറ്റാണ് അവർ സെറ്റാക്കി തരാം. കാരണം നമുക്ക് ഒരു സീറ്റ് കിട്ടിയത് വേറെ തന്നെ ഒരു ബോഗിയിലാണ്. അപ്പം നമുക്ക് ഈ ഒരു ബോഗിയിൽ 2 സീറ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവരോട് സംസാരിക്കാൻ ചെന്നെങ്കിൽ അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിന്നു, ഞങ്ങൾ അപ്പുറത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 സീറ്റ് അവർ തരുവാണ് ചെയ്തത്. അതിൻ്റെ കാരണം നമുക്ക് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു ബോയും ഗേളും അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ലൈറ്റ് ഇട്ടു. അപ്പം ആദ്യം അവർ നമ്മൾ ചെന്നത് കൊണ്ട് തന്നെ നമ്മളോട് നല്ല കമ്പനി ആയിരുന്നു, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പെരുമാറിയത്. അപ്പം കുഞ്ഞൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ കുഞ്ഞിനോടൊക്കെ നല്ല കമ്പനി ആയിട്ടാണ് സംസാരിച്ചത്. അപ്പം നമ്മൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം അവർ നഴ്സിങ്ങിന് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു കുട്ടിയാണത്. എൻ്റെ കൂടെ ഉള്ളത് ശരിക്കും ഫ്രണ്ടോ ബ്രദറോ ഒന്നും അല്ല. അപ്പം അത് നഴ്സിങ്ങിന് പഠിക്കുന്നതും അല്ല. അപ്പം അതൊക്കെ നമ്മൾ അവരോട് ചോദിച്ച് സംസാരിച്ച വഴി നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങണം എന്ന് നമുക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുഞ്ഞു ഉറക്കാനായിട്ടാണ് കയറിയത്. പിന്നെ താഴെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ജംഷൻ മുകളിലോട്ട് പോയത്. കിടന്നു കഴിഞ്ഞ് ഒരു ലൈറ്റ് ഓഫ് ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാനിട്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പം ആദ്യം ജംഷൻ്റെ ഫോണാണ് ചാർജ് ചെയ്യാനിട്ടിരുന്നത്. എൻ്റെ ഫോണിൽ ഒട്ടും തന്നെ ചാർജ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കാസർഗോഡ് പോയപ്പോൾ കുറെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പം നൈറ്റ് ആയപ്പോഴത്തേനും കുത്തിയിട്ട് ഫുൾ ആക്കിയിട്ട് നമുക്ക് ഇനി ബാംഗ്ലൂർ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാനുള്ളതല്ലേ. അപ്പം നമ്മൾ ആ ഒരു ഇതിൽ വീഡിയോ ഫോണൊക്കെ കുത്തിയിട്ട് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചാർജ് ചെയ്യാനിട്ടപ്പോൾ ഞാനപ്പോൾ കുഞ്ഞിനെ ഇറക്കിയിട്ട് ഈ ഒരു സൈഡിലോ, നമുക്ക് ഫോണിൽ ചാർജ് ചെയ്തിടുന്ന ആ ഒരു സൈഡിലോട്ടാണ് തിരിഞ്ഞ് കിടക്കുന്നത്. കാരണം നമുക്ക് സേഫ് അല്ല. നമ്മൾ ഫോൺ കുത്തിയിട്ടിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിനകത്തൊരു ടെൻഷൻ ഉണ്ടാവില്ല. ആ ഒരു ടെൻഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ ചാർജായിട്ട് ഉറങ്ങാം എന്ന് കരുതി അങ്ങനെ കിടന്നത്. കുറേ കഴിഞ്ഞപ്പം ആ ബോയിയുടെ സീറ്റ് എന്ന് ബർത്ത് എന്ന് പറയുന്നത് ഞാൻ കിടക്കുന്നതിന് നേരെ സൈഡിലുള്ള ബർത്താണ്. അപ്പം അതിൻ്റെ ടോപ്പിലുള്ള ബർത്തിലാണ് അകലുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനകത്ത് ലൈറ്റ് ഓഫ് ചെയ്താലും നമുക്ക് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശം കാണാൻ പറ്റും. കാരണം പുറത്തുനിന്നുള്ള ലൈറ്റ് വരും. പിന്നെന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റേഷനുകളിലെത്തുമ്പോഴും ലൈറ്റ് ഉള്ളിലോട്ട് വരും. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ബോഗിയിൽ എന്ത് തന്നെ നടന്നാലും കാണാൻ പറ്റും. അതായത് നമ്മുടെ ട്രെയിനുള്ളിൽ എന്ത് തന്നെ നടന്നാലും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് നമ്മളങ്ങനെ കയറി കടന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഇവർ രണ്ടുപേരും കുറേ നേരം പുറത്ത് നമ്മുടെ ഈ ഡോറിൻ്റെ സൈഡ് ഉണ്ടല്ലോ അവിടെ പോയി ഇരിക്കുവായിരുന്നു ചെയ്തത്. അപ്പം ഈ ഒരു താഴെ രണ്ടുപേരും വന്നപ്പോൾ അവർ പിന്നെ അവിടെ പോയിരുന്നു. അവിടെ പോയിരുന്ന് കുറേ കഴിഞ്ഞാണ് അവർ വരുന്നത്. വന്നിട്ട് ബോയിയുടെ സെക്കൻഡ് ബർത്തിലും ഗേള് ഫസ്റ്റ് ബർത്തിലും കയറി കടന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ബോയി പതിയെ ബോയിഡയിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ബാഗേ ഉള്ളൂ. അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു കുഞ്ഞു ബാഗ്. അപ്പം ഗേൾ എന്ന് പറയുന്നത് നേരെ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. അപ്പം ആളുടെ കയ്യിൽ ഫുള്ള് വലിയൊരു ലഗേജാണുള്ളത്. അപ്പം ഈ ബോയ് രാത്രി ആയപ്പോഴത്തേനും ടോപ്പിൽ ഉള്ള
പിന്നെ ട്രെയിനിൽ കയറി കിടന്നു, സോറി ബർത്തിൽ കയറി കിടന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം എല്ലാവർക്കും ഈ സ്ഥിരം പോകുന്നവർക്കൊക്കെ ഇതൊരു ഇതായിരിക്കത്തില്ല, നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടതിന്റെ ഒരു ഇതായിരിക്കും ചിലപ്പോ. എങ്കിലും ഇത് കണ്ടപ്പോ ഒരുപാട് ഒരു മനസ്സിനകത്ത് വല്ലാത്ത ഒരു ഇത് തോന്നുന്നു. നമ്മള് പലപ്പോഴും ചില വീഡിയോ കണ്ടന്റുകളിൽ മാത്രം കണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ നേരിട്ട് കാണുമ്പോൾ തോന്നുന്നൊരു, അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സിറ്റുവേഷനെ ആദ്യമായിട്ട് കാണുമ്പോഴേ അത് വളരെയധികം അതിന് പിന്നെ എത്തരത്തിൽ, കാരണം ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ആളുകൾ ഒരു അല്ലെങ്കിൽ ഒരു ഫാമിലി ആയത് നമ്മൾ ഒരു ഒരു ഫാമിലിൻ്റെ മുന്നിൽ വന്നിട്ട് ഇത്തരത്തിലൊരു ഈ ട്രെയിനിൽ നിന്നൊക്കെ ഇത്തരത്തിലൊരു സംഭവം ഒരു കാര്യം കാണുമെന്നൊക്കെ പറയുമ്പോഴേ ഈ സ്ത്രീയുടെ കൂടെ മക്കളൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഇത്തരത്തിലൊരു സംഭവം ഡയറക്റ്റായിട്ട് കാണുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏതൊരാൾക്കും എത്രമാത്രം എത്ര വലിയ കൊമ്പത്തെ ആളാണെങ്കിലും അവരും ഇതേപോലെ ഫാമിലി ആയിട്ട് വരുമ്പോൾ എത്രമാത്രം ഇത്ര ഒരു ഒരു അതും ഒരു പബ്ലിക്കായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ഓക്കെ തുടർന്ന് ബുദ്ധിമുട്ടായിരിക്കും അത്. പിന്നെ നമ്മൾ ചില ചില ന്യൂസ് ചാനലുകാരൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അവർ പോയിട്ട്, പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ അടുത്തൊരു ഗേളിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളം അടിച്ചിട്ട് ഒരു ബോധവും ഇല്ലാണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീ പടരും പോലെ പെട്ടെന്ന് പടരും, പെട്ടെന്ന് വൈറലാവുന്ന വീഡിയോസാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവരതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാത്തതെന്ന് എനിക്കറിയില്ല. അവർ രണ്ടുപേരും മുകളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് അവരവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഈ രണ്ടു പേര് ഇവിടെ ഉണർന്ന് കിടക്കുന്നത് എന്നുള്ള യാതൊരു താഴത്തുള്ള രണ്ടുപേരെ പരിഗണിക്കേണ്ട, അവർ പ്രായമുള്ളവരാണ്, അവർ കിടന്ന് ഉറങ്ങിപ്പോയി. എങ്കിലും നമ്മൾ രണ്ടുപേരും അവിടെ കിടക്കുന്നു എന്നുള്ള യാതൊരുവിധ പരിഗണനയില്ല. കാരണം അവർക്ക് നേരെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ജംഷു ആണെന്നുണ്ടെങ്കിൽ പടപേടിച്ച് പന്തളത്തി എന്ന പന്തംകുളത്തി പട എന്ന് പറയുന്ന കണക്ക് ഇവിടെ നിന്നും കാണാൻ വേണ്ടിയാണ് മുകളിലോട്ട് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ നീരെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാലേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ അധികം വിഷമമുണ്ടാക്കി. വിഷമം എന്ന് പറയുമ്പോഴേ കാരണം ഫാമിലി ആയിട്ടുള്ള ഒരാൾക്ക് അത് എത്രമാത്രം അതിന് സൈക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് ഇത് മറ്റൊരാളാണെങ്കിൽ ചില ആളുകളൊക്കെ വീഡിയോ എടുത്ത് പകർത്തും. സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് പകർത്തിയിട്ട് മറ്റൊരാളത് കാരണം അതൊരു വലിയ വിഷയമുള്ള കാര്യമാണ്. പക്ഷേ വിഷയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇത്തരം ലീലാവിലാസങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോഴേ അത് എത്രമാത്രം പ്രയാസം സൃഷ്ടിക്കും. അത് മാത്രമല്ല ചില ആളുകളത് എടുത്തിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവരെ ഈ പെൺകുട്ടിയുടെയും ഈ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ലൈഫാണ് ഭാവിയാണ് ഇത് ബാധിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഈ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഇതിനെക്കുറിച്ച് അത്രമാത്രം ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവരെ ഒരു രക്ഷിതാക്കൾ എത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ലോൺ എടുത്തുകൊണ്ടോ അത്തരത്തിൽ പല പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും ഈ മക്കളെയൊക്കെ ഈ കോളേജിൽ അയക്കുന്നത്. അതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ഇതിനോണ്ട് ഇതിൻ്റെ ഒരു ദോഷ്യവശങ്ങളും ഇതുമൂലം ഉണ്ടാകുന്ന ഒരു പിന്നീട് വരാൻ പോകുന്ന ഒരു വലിയ പ്രയാസങ്ങളും ഭാവിയെ ഇത് എത്രമാത്രം ഇതാവുന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ എനിക്ക് സെക്കൻഡ് ബർത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയും നിങ്ങൾക്ക് അറിയായിരിക്കും. അവരുടെ വ്യൂ നേരെ പോകുന്നത് ടോപ്പിലോട്ടാണ്. അപ്പം നമ്മൾ താഴോട്ടല്ല, നമ്മൾ ടോപ്പിലോട്ടാണ് നേരെ കിടന്ന് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ അന്നേരം നമുക്ക് ഇത് പ്രതികരിക്കണമെന്നോ അവരവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ രണ്ടുപേരും ഉണർന്ന് കിടക്കുന്നു എന്നുള്ള യാതൊരുവിധ പരിഗണനയും അവർ തന്നിട്ടില്ല. ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വേറൊരു ഫാമിലി ഞങ്ങൾക്ക് മാറി തന്നു. അവർ ശരിക്കും അവിടെ മാറാനുള്ള കാരണമേ ഇതാണ്. അവർ എന്തുകൊണ്ടാണ് അവിടുന്ന് മാറിയെന്നുള്ള കാര്യം നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇത്. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ഇത്തരം ഒരു കാര്യം ഇവർ ഈ ഒരു ഫാമിലി ഈ ട്രെയിനിലേക്ക് ഈ വ്ലോഗർ ഈ ട്രെയിനിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ഫാമിലി അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര മോശമായിട്ട് മാനസികമായിട്ട് വളരെ ഫാമിലി ആയിട്ട് ഇതൊക്കെ ഇത്തരത്തിൽ ബെഡ്റൂമിലൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവർക്കൊരു വിഷമമായതുകൊണ്ട് തന്നെ അവർ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഫാമിലി ഇവർക്ക് മാറിക്കൊടുത്തതെന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ബാംഗ്ലൂർ പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ന്യൂ ജനറേഷൻ ആയതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ദൂരെ പോയി പഠിക്കുന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് ട്രെയിനിൽ വെച്ചാലും ബസ്സിൽ വെച്ചാലും ഫ്ലൈറ്റിൽ വെച്ചാലും ഇതൊക്കെ നമുക്ക് എന്തുമാവും എന്ന് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കണം. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ ഫോട്ടോസും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിലെത്തുമെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അങ്ങനെ രാവിലെ ആയപ്പോൾ ട്രെയിന്
യഥാർത്ഥ നമ്മൾ എത്തിപ്പെടേണ്ട ലൊക്കേഷനിലായിട്ടുള്ള ബാംഗ്ലൂർ എത്തി. എത്തിയതിന് ശേഷം പിന്നെ പിന്നീട് ഈ ഒരു ഫാമിലിനെ ഈ ഒരു ഫാമിലി അവരെയും തമ്മിൽ കാണുന്ന ഫേസ് ചെയ്യുന്നൊരു അനുഭവമുണ്ട്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ആദ്യം ഉണ്ടായ ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ ആയപ്പോഴാണ് അത് ബാംഗ്ലൂർ ചെന്നത്. അവർ ബാംഗ്ലൂരിന് തൊട്ട് ബാംഗ്ലൂർ അതായത് മജസ്റ്റിക് സ്റ്റോപ്പിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്റ്റോപ്പിലാണ് അവർ പിന്നെ ഇറങ്ങിയത്. യശ്വന്ത്പൂർ എന്നാണെന്ന് തോന്നുന്നു ആ സ്റ്റോപ്പിൻ്റെ പേര്. അപ്പം അവിടെയാണ് അവർ ഇറങ്ങിയത്. അപ്പം അവിടെ ഇറങ്ങുന്നതിന് മുന്നേ അവർ എഴുന്നേറ്റ് അപ്പം രാവിലെ എണീറ്റപ്പോൾ അതിൻ്റെ ബാഗിൽ നിന്ന് കുറേ അച്ചാറൊക്കെ അവിടെ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. താഴെ അച്ചാറിൻ്റെ എണ്ണ ഉണ്ടല്ലോ അത് ബാഗിൽ നിന്ന് മൊത്തവും താഴെ സ്പ്രെഡ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം മോൾക്ക് ഹോസ്റ്റലിലേക്ക് അച്ചാറൊക്കെ റെഡിയാക്കി കൊടുത്തുവിട്ടായിരിക്കും, എന്തായാലും അങ്ങനെ ആവാനാണ് ചാൻസ്. അപ്പം മകളെന്താണ് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ വേറെ ഏതോ ലോകത്താണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് വിടുന്നതെങ്കിൽ പൈസ മാത്രം കൊടുക്കാതെ കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ അവർ പഠിക്കുന്നിടത്ത് ഒന്ന് പോയി അന്വേഷിക്കാം. അതിനും കൂടി സമയം കണ്ടെത്തണം. അവരാരോടൊപ്പമാണ് പോകുന്നത്, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവരെവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും കൂടി നമ്മൾ പരിഗണിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫേസ് ചെയ്യാനൊരു മടിയായിരുന്നു. അപ്പോൾ അവർ രാവിലെ എണീറ്റ് ഭയങ്കര കൂളായിട്ട് ചേച്ചി ടാറ്റ ചേട്ടാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുപേരുടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെന്തോ നമ്മളിത്രയും നമ്മളിങ്ങനെ നമ്മുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്തോ നമ്മളെന്തോ ഇതാക്കി പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര കൂളായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞ് പോകുന്ന എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു പോക്കുണ്ടല്ലോ, അതാണ് നമുക്ക് ഫീൽ ചെയ്ത്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഫസ്റ്റ് ടൈം കണ്ടതുകൊണ്ടാണോന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊരു ഇത് നമ്മുടെ മുന്നിൽ നടന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ല, മനസ്സിൽ വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം നമുക്ക് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ടോ ഒരിക്കലും ഒന്നും ഇതൊന്നും മാറാൻ പോകണില്ല. ഇതൊക്കെ ഇതൊരു മറയായിട്ട് ഒരു ട്രെയിൻ ആയാലും ഒരു ബസ് ആയാലും ഒരു മറയായിട്ട് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലൊക്കെ ലീലാവിലാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നവർ എപ്പോഴും ചിന്തിക്കണം. കാരണം ഒരു ഭാവിയുണ്ട്. നമ്മളെ ഫാദറും മദറും നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ ഇത്തരം കോളേജിലേക്കുകളൊക്കെ ഒക്കെ പറഞ്ഞയക്കുന്നത്. ഇത് പ്രത്യേകിച്ച് എല്ലാ തരം ഇത്തരത്തിലുള്ള കുട്ടികളെ ഉദ്ദേശിച്ചല്ല പറയുന്നത് കേട്ടോ. അപൂർവത്തിൽ അപൂർവം എന്ന് പറയുമ്പോഴേ ഏകദേശം ഒരു 100-ൽ ഒരു 5% അല്ലെങ്കിൽ ഒരു 10% ഇടയിൽ കുട്ടികൾ ഇത്തരത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പ്രത്യേകം അവസ്ഥ. പിന്നെ മറ്റൊരു കാര്യം, ഇതൊരു പക്ഷേ ഇവർ ചിലപ്പോൾ ഒരു പക്ഷേ പ്രണയിക്കുന്നവരായിരിക്കാം അല്ലാതിരിക്കാം, പക്ഷേ പ്രണയം ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം ഒരു കാര്യം ഇനി ഒരു പക്ഷേ അവർ എങ്ങനെ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോഴേ അത് അതിൻ്റെതായ ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുക എന്നുള്ളത് മറ്റൊരു മാന്യത. ഇത്തരത്തിലൊരു പബ്ലിക്കിനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ട് പേര് ഒന്നിക്കൽ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിലെ യാത്ര ചെയ്യാണ്, അത് അതേസമയം ഇപ്പുറത്തുള്ള ഒരു വ്യക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഇത്തരത്തിലുള്ള ലീലാവിലാസങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എത്രമാത്രം പ്രയാസം ഉണ്ടാവും. കൂടെ നമ്മുടെ കൂടെ ഒരു ഫാമിലി കൂടെ നമ്മളെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രമാത്രം അത് ഫേസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഒരു വലിയ വിഷയം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ എന്നറിയോ ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടിയിരിക്കും. ഈ എന്താ പറയുക, ഈ വ്ളോഗർ പിന്നീട് ഇവരെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടായിരുന്നു ഇവരിത് കണ്ടത്. കാരണം അത്രയും സില്ലി ആയിട്ടാണ് ഇവരിതിനെ കാണുന്നത്. കാരണം അവർക്ക് ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചോ ഇത്തരം ഇതിൻ്റെ ഒരു ദൂഷ്യവശങ്ങളെക്കുറിച്ചോ ഇത് മറ്റൊരാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇതൊരു വൈറലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധം പോലും ഇവർക്കില്ല. ഇത്തരം ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ രക്ഷിതാക്കളൊന്നും പലപ്പോഴും നമ്മളെ മക്കളെ ബാംഗ്ലൂർ അത്തരത്തിൽ അന്യ സംസ്ഥാനത്തിലൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് കോളേജിൽ നമ്മൾ അവർക്ക് അഡ്മിഷൻ എടുക്കും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ആ വഴിക്ക് നമ്മളെ രക്ഷിതാക്കളൊന്നും തിരിഞ്ഞ് നോക്കുക പോലുമില്ല. യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ രക്ഷിതാക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോളേജും അതേപോലെ അതുമായിട്ടൊക്കെ ബന്ധപ്പെടണം എപ്പോഴും. പല രക്ഷിതാക്കളും ഒരിക്കലും ഇത്തരത്തിൽ കോളേജുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താണ് ചെയ്യുന്നത് എന്താണ് അവിടെ നടക്കുന്നത് നോക്കുന്ന ഒരു മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത്തരത്തിൽ ഇനിയും ഇത്തരത്തിൽ മറ്റുള്ള പല വീഡിയോസുകളും ഞാൻ വീണ്ടും കാണാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.